സംസ്ഥാനത്ത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി താളം തെറ്റിയതോടെ സർക്കാരിനെതിരെ നിയമ നടപടിയുമായി പ്രധാന അധ്യാപകർ കോടതിയിൽ. ഉച്ചഭക്ഷണത്തിനായി അനുവദിക്കുന്ന തുക അപര്യാപ്തമെന്നും വിഷയം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സർക്കാർ ഇടപെടുന്നില്ലെന്നും അധ്യാപക സംഘടനകൾ. കടം വാങ്ങിയും PTA യുടെ സഹായത്തോടെയുമാണ് സംസ്ഥാനത്തെ മിക്ക സ്കൂളുകളിലും ഉച്ചഭക്ഷണം വിതരണം നടത്തുന്നത്. 2016 സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരമാണ് നിലവിൽ ഉച്ചഭക്ഷണ പദ്ധതി. പല വ്യഞ്ജനങ്ങൾ, പച്ചക്കറി, പാൽ, കോഴിമുട്ട, പാചകവാതകം എന്നിവയുടെ വില ഗണ്യമായി ഉയർന്നതോടെ നിലവിൽ സർക്കാർ നൽകുന്ന തുക സ്കൂളുകൾക്ക് മതിയാകുന്നില്ല. ഈ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന അധ്യാപകരുടെ ആവശ്യം. ഇത് പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശമാണ്, അവന്റെ കുട്ടികളുടെ അവകാശമാണ് പോഷകാഹാരം. ഈ പോഷകാഹാരം കുട്ടിക്ക് കൃത്യമായി നൽകുന്നതിന് ഗവൺമെന്റ് വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും വർഷങ്ങളായി അതിനുള്ള തുക വർദ്ധിപ്പിക്കാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 150 കുട്ടികളുള്ള സ്കൂളിൽ ഒരു കുട്ടിക്ക് 8 രൂപ എന്നതാണ് കണക്ക്. 500 കുട്ടികളുണ്ടെങ്കിൽ 7 രൂപയും അതിനു മുകളിലാണെങ്കിൽ 6 രൂപയുമാണ് സർക്കാർ നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ശരാശരി 50 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് പോലും 10,000 രൂപയുടെ അധിക ബാധ്യത ഉണ്ടെന്നാണ് ആരോപണം. പോഷകാഹാരം കുട്ടിയുടെ അവകാശം, KPSTA നീതിപീഠത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ നീതിപീഠത്തിൽ പോയിട്ടെങ്കിലും നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ അവരുടെ പോഷകാഹാരം വാങ്ങിക്കൊടുക്കുമെന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സമരപരിപാടിയുടെ ഭാഗമായി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. 8 രൂപ എന്നത് മിനിമം 18 ഉയർത്തുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം.